മോഷണങ്ങൾ പതിവായ പള്ളിപ്പുറത്ത് കന്നുകാലിയെ മോഷ്ടിച്ച മോഷ്ടാക്കൾ സിസിടിവിയിൽ കുടുങ്ങി. പള്ളിപ്പുറത്ത് ദേശീയപാതയ്ക്ക് സമീപം താമസിക്കുന്ന ഗീതാ വിജയന്റെ 7 മാസം പ്രായമുള്ള കാളക്കുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം മോഷ്ടിക്കപ്പെട്ടത്. 4 മാസത്തിനിടെ 4 തവണയാണ് ഇവിടെ ഇത്തരത്തിൽ മോഷണം നടന്നത്. ഒമിനി വാനിലെത്തിയ 2 അംഗ സംഘമാണ് തിരുവനന്തപുരം പള്ളിപ്പുറം ദേശീയപാതയ്ക്ക് സമീപം താമസിക്കുന്ന ഗീതാ വിജയന്റെ 7 മാസം പ്രായമുള്ള കാളക്കുട്ടിയെ മോഷ്ടിച്ചത്. 4 മാസത്തിനിടെ 4 തവണയാണ് ഇവിടെ മോഷണം നടന്നത്. ഏപ്രിൽ മെയ് മാസത്തിൽ ഗർഭിണികളായ ആടുകൾ മോഷണം പോയതിനു പിന്നാലെ അയൽവാസി ഗീതയ്ക്ക് CCTV സ്ഥാപിച്ചു നൽകി. ഈ CCTVയിലാണ് മോഷ്ടാക്കൾ കുടുങ്ങിയിരിക്കുന്നത്. മുമ്പ് നടന്ന മോഷണങ്ങളിലും മംഗലപുരം പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ പിടികൂടിയിട്ടില്ലെന്ന് ഗീത പരാതി പറയുന്നു. മുറ്റം ഒന്നും വൃത്തിയില്ല. ഞങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് മുറ്റം വൃത്തിയാക്കാനായിട്ടാണ് ഇരുന്നത്. ഇപ്പം നമുക്കിവിടെ ജീവന് ഭീഷണിയുണ്ട്. വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ 2.5 സെൻറ്റിൽ പെരയിടത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ 2 പേര് മാത്രമേ വീട്ടിലുള്ളൂ. വേറെ ആരും ഞങ്ങൾക്കില്ല. ഒരു വരുമാനവും വേറെ ഇല്ല. ലോക്ക്ഡൗണിൽ ഭർത്താവ് വിജയന് ജോലിയില്ലാതായതോടെ പണം പലിശയ്ക്കും വായ്പയെടുത്തുമാണ് ഗീത കന്നുകാലി വളർത്തൽ ആരംഭിച്ചത്. ഈ കന്നുകാലികളെയാണ് മോഷ്ടാക്കൾ ആസൂത്രിതമായി കടത്തിക്കൊണ്ടുപോകുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെ പോലീസും അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.